അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും തുടങ്ങുകയാണ്. നമുക്കറിയാം നമ്മള് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു 42 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടുകയാണ്. ഇതൊരു വലിയ മഹാഭാഗ്യമാണ്. കാരണം നമ്മളെ അന്ന് പഠിപ്പിച്ച നമ്മുടെ ഗുരുനാഥൻ നമ്മളുടെ മധ്യേ ഇരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും മുൻപേ തീരുമാനിച്ച് ഉറപ്പിച്ചൊരു കാര്യമൊന്നുമല്ല. പെട്ടെന്ന് ഒരു ഏതാണ്ട് ഒരു 6-7 ദിവസം ഒരു ആലോചന പെട്ടെന്ന് ഇങ്ങനെ കിട്ടി ഒരു ഗ്രൂപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ 10-67-68 പേരോളം നമ്മുടെ ഇപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ട്. നമുക്കിനിയും ഇതിനകത്ത് നമ്മുടെ കൂടെ പഠിച്ചവരെ കണ്ടെത്താനുണ്ട്. എങ്കിലും നമ്മളൊരു പ്രഥമ യോഗം പോലെ ഇതിവിടെ നമ്മൾ തുടങ്ങുന്നു. നല്ല സുഖമുള്ളൊരു വേദിയാണിത്. എത്ര വർഷമായി പലരുടെ മുഖം ഇപ്പോഴും പഴയ പലരുമുണ്ട്. പക്ഷെ പലരുടെ മുഖം നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല. എങ്കിലും ആ ഓർമ്മകളുണ്ട്, ഓരോരുത്തരുന്ന ബെഞ്ചുകളുണ്ട്, അന്നേരം കാണിച്ച ഓരോ കുസൃതിരങ്ങളുണ്ട്.
ആദ്യത്തെ പ്രേമങ്ങളുണ്ട്, പ്രേമ ലേഖനങ്ങളുണ്ട്. ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ മക്കളെ, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികൾ മക്കളാണ്. അപ്പോൾ മക്കളോട് കാണിക്കുന്ന എല്ലാ സ്നേഹവാത്സല്യങ്ങളും ഉത്തരവാദിത്വവും ഒക്കെ അധ്യാപകൻ പ്രകടമാക്കണം. 1976 ഇവിടെ വന്നത് മുതൽ 94 പിരിയുന്നത് വരെ ഞാനിവിടെ തന്നെയായിരുന്നു 20 വർഷം. ഈ 20 വർഷത്തിൽ ആദ്യത്തെ 2 വർഷം അങ്ങനെ പോവും, പിന്നീട് ഫസ്റ്റ് ബാച്ച് വന്ന് കഴിഞ്ഞു. ഞാനിവിടെ വന്ന് 8th സ്റ്റാൻഡേർഡ് ഇവിടെ വന്നപ്പോഴാണ് ഞാനും വന്നത്. അങ്ങനെ അവിടുത്തെ കുട്ടികളും ഞാനുമായിട്ട് പരിചയപ്പെടുകയും അധ്യാപകരുമായിട്ട് വരികയും, അന്ന് ചിന്നമ്മ ടീച്ചറാണ് ഹെഡ് മിസ്ട്രസ്സായിട്ട് ഇരുന്നത്. ചിന്നമ്മ ടീച്ചറിനെ ഇപ്പോൾ അനുസ്മരിക്കുന്നു. 8th സ്റ്റാൻഡേർഡിൽ ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ 4 8th സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് 3 9th സ്റ്റാൻഡേർഡ് വരികയും പിന്നെ 2 10th സ്റ്റാൻഡേർഡ് വരികയും ചെയ്തതാണ്. അങ്ങനെ ആദ്യത്തെ ബാച്ച് 10th സ്റ്റാൻഡേർഡിൽ വരെ എത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ വളരെ നന്ദി പൂർവ്വം അനുസ്മരിക്കുകയാണ്. മനസ്സുകളുടെ പ്രണയ കുളിരും.